വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ് കൊച്ചിയിലെ ഷംന ഖാസിമിന് നേരെ ഉണ്ടായ ബ്ലാക്ക്മെയിലിംഗ് കേസിൽ പുതിയ പുതിയ വഴിത്തിരിവുകളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. അതിന് പിന്നിൽ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നു, ഒരു നെറ്റ്വർക്ക് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ ഓരോരോ ഘട്ടങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചിയിലെ തട്ടിപ്പ് കേസിൽ പരാതി പിൻവലിക്കാൻ വേണ്ടി യുവതികൾക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. അതായത് പ്രതികൾ അറസ്റ്റിലാകുന്നതിന് മുൻപ് അവരെ സ്വാധീനിക്കാനും അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനും ശ്രമിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. പ്രതി അറസ്റ്റിലാകുന്നതിന് മുൻപ് നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്. പരാതി പിൻവലിച്ചാൽ സ്വർണം തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നാണ് ഈ സംഭാഷണത്തിൽ പ്രതി പറയുന്നത്. അത് കേൾക്കാം ആദ്യം. ആ പെൺകുട്ടിയുടെ സ്വർണം ഉണ്ടല്ലോ, അത് ഇപ്പൊ തിങ്കളാഴ്ച ശരിക്ക് കൊടുക്കാമെന്നൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ മുഖാന്തരം കൊടുക്കാമെന്നൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. രമേശിന്റെ അച്ഛൻ്റെന്തോ വലിയ ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകാനായി ടോമിലേക്ക് പോകാം. ടോം, ഇന്നിപ്പോൾ ഈ പുറത്തു വരുന്ന ഈ ഫോൺ സംഭാഷണങ്ങൾ, അത് പ്രതികൾ അറസ്റ്റിലാകുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. സ്വർണക്കടത്തിന് വരെ നിർബന്ധിക്കപ്പെട്ടിരുന്നു തങ്ങൾ എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ സംഭാഷണത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ഈ കേസിലെ പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ പ്രതികൾ അറസ്റ്റിലാകുന്നതിന് മുൻപും അറസ്റ്റിലായ ശേഷവും ഈ ബ്ലാക്ക്മെയിൽ തട്ടിപ്പിലെ ഈ സാക്ഷികളെ, ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ വേണ്ടി വലിയ തരത്തിൽ ശ്രമം നടക്കുന്നതായാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം പല ഭീഷണിയായും അവരെ മറ്റു തരങ്ങളിലും അവരെ ഈ കേസ് പിൻവലിക്കാനും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓഡിയോ സംഭാഷണമാണ് 24 അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. ഇവരുടെ പേരുൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യാം, ഈ തട്ടിപ്പിൻ്റെ തുക ഉൾപ്പെടെ അവർ തിരികെ നൽകാം എന്നതാണ്. പണവും അതോടൊപ്പം തന്നെ സ്വർണവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിരുന്നു, അത് തിരികെ നൽകാമെന്നാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഫോണിൽ ബന്ധപ്പെട്ട ആൾ ഈ പെൺകുട്ടിയോട് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നീളുന്നത് കൂടുതൽ പേരിലേക്കാണ്. നിലവിൽ 7 പേരാണ് കേസിൽ പിടിയിലായിട്ടുള്ളത്. മുഖ്യ പ്രതികളായ റഫീഖും ഷെരീഫിനും പുറമെ മറ്റ് 5 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. എന്നാൽ ഇടുക്കി സ്വദേശിനിയായിട്ടുള്ള മീര എന്ന യുവതിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. ഇവരെ പിടികൂടാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ മറ്റു തലങ്ങളിലുള്ള അന്വേഷണം, മറ്റു തലങ്ങളിലുള്ള മറ്റ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ കൂടുതൽ വ്യാപ്തി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. കാരണം ഈ മീര എന്ന യുവതി ഉൾപ്പെടെ ഈ തട്ടിപ്പിന് ഇരയായിരുന്നു, പിന്നീട് ഈ സംഘത്തിലേക്ക് ചേരുകയായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഈ ബ്ലാക്ക്മെയിലിംഗ് തട്ടിപ്പിന് ഈ മീര എന്ന യുവതിയും ഇരയായിട്ടുണ്ടെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും ഇന്ന് 24 പുറത്തുവിട്ട ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുണ്ട്. കാരണം സിനിമാ മേഖലയിലുള്ളവർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് സാക്കറെ ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് സിനിമാ മേഖലയിലെ പ്രമുഖ നിർമ്മാതാവിനെ ഉൾപ്പെടെ ഇതിൽ ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് ഷംന ഖാസിമിൻ്റെ നമ്പർ ഈ പ്രതികൾക്ക് കൈമാറിയത്. മുഖ്യപ്രതിയായ ഷെരീഫിൻ്റെ സഹോദരൻ ഹാരിസിന്, ഹാരിസ് സിനിമാ മേഖലയിലെ ഹെയർ സ്റ്റൈലിസ്റ്റാണ്, ഈ ഹാരിസിന് നൽകിയത് ഈ തൃശൂർ സ്വദേശിയായിട്ടുള്ള നിർമ്മാതാവാണ്. ഈ ഹാരിസിന് ഈ കാര്യത്തിൽ ഇനി കുറെ കൂടി വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകാനുണ്ട്. സിനിമാ മേഖലയ്ക്ക് ഈ സംഭവത്തിൽ എത്രത്തോളം ബന്ധമുണ്ട്, ഈ നിർമ്മാതാവ് എങ്ങനെയാണ് ഈ വിഷയവുമായി കണ്ണി ചേർക്കപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കുമല്ലോ ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം പോവുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും പുറത്തു വരാനിരിക്കുന്നു. ടോം കുര്യാക്കോസ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ പ്രതികൾ ഈ യുവതികളെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു എന്നതാണ് ഫോൺ സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്.